ഞങ്ങൾ അഖിലിന്റെ ഭാര്യയെ പരിചയപ്പെട്ടിരുന്നു. ഞാൻ ശ്യാമയെ ഇങ്ങോട്ട് വിളിക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അഖിലേ, അഖിലിന് ഒരു ഉയർന്ന കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തിക്കൂടായിരുന്നു. ഈ ഉയർന്ന കുടുംബം എന്ന് പറഞ്ഞാ ആന്റി എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചതേ വലിയ സമ്പത്തുള്ളതും തറവാടിത്തം ഉള്ളതുമായ വീട്ടിൽ നിന്ന്. ഇപ്പൊ എന്റെ വീട് തന്നെ നോക്ക്, കട്ടക്കലത്ത് തോട്ടത്തിൽ വീട്ടുപേർ. ഈ പേര് കേട്ടാ തന്നെ നാലാൾ അറിയൂലേ. ഓ, അങ്ങനെ ഉയർന്ന കുടുംബത്തിൽ നിന്നല്ലേ? അതെ. കട്ടക്കയത്ത് തോട്ടത്തിൽ അഴകേശ മുതലാളിയല്ലേ ആന്റിയുടെ ഹസ്ബൻഡ്? അതെ. മൂപ്പര് ബ്ലേഡ് കമ്പനി നടത്തിയ നാട്ടുകാരെ പറ്റിച്ചതിന് കുറെ കാലം ജയിലിലായിരുന്നില്ലേ? പാവപ്പെട്ട എത്ര മനുഷ്യരുടെ ആധാരങ്ങളാ മൂപ്പരുടെ ലോക്കറിൽ നിന്ന് പോലീസുകാർ കണ്ടെടുത്ത്. അത് സോറി ആന്റി, ആന്റി ഈ അന്തസ് തറവാടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ പഠിച്ചതൊക്കെ പലയിടത്താണെങ്കിലും എനിക്ക് ഈ നാടിന്റെ ഭൂമിശാസ്ത്രം ഒക്കെ അറിയാം. ഇവിടുത്തെ ഓരോ വീടുകളെ പറ്റിയും അറിയാം. ഞാൻ പറയട്ടെ മേ, ഈ ഉയർന്ന കുടുംബം ഉയർന്ന കുടുംബം എന്നൊക്കെ പറയുന്നതേ മൂന്നോ നാലോ നിലയുള്ള മാളിക വീടല്ല, ഉയർന്ന കൾച്ചറുള്ള നല്ല മനസ്സുള്ള മനുഷ്യർ താമസിക്കുന്ന വീടാണ് ഉയർന്ന കുടുംബം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്. അല്ലാതെ പലിശയ്ക്ക് പണം കൊടുത്ത് പാവപ്പെട്ടവന്റെ ആധാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി അഞ്ചെട്ട് നിലയുള്ള കെട്ടിടം പണിതാ അത് ഉയർന്ന കുടുംബം ആവില്ല. എല്ലാ ആന്റിമാരുടെയും വീടുകളിലെ ഹിസ്റ്ററിയും എനിക്കറിയാം, പറയട്ടെ. അതൊക്കെ പോട്ടെ അഖിലേ, കൃഷ്ണകുമാരി ഒരു മണ്ടത്തരത്തിന് ചോദിച്ചു പോയതാ. അയ്യോ ആന്റി, ഇത് വഴക്കൊന്നുമല്ല, ഞാൻ വളരെ സ്നേഹത്തോടെ തന്നെയല്ലേ മറുപടി പറയുന്നത്. ആ അതൊക്കെ പോട്ടെ, മൂന്ന് പേരുടെ ഇഷ്ട ദൈവങ്ങളാരാ? ആന്റി പറയും. എനിക്ക് ശ്രീകൃഷ്ണൻ. ഞാൻ ശിവഭക്തയാ. എനിക്ക് കൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണനും പരമശിവനും ഒക്കെ കറുപ്പ് നിറം ആയതുകൊണ്ട് നിങ്ങള് ദൈവത്തിന്റെ മുന്നിൽ തൊഴാതെ ഒന്നിരിക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പോ ദൈവത്തിന്റെ നിറം കറുപ്പായാലും ദൈവം ദൈവം തന്നെയാ. മനുഷ്യരില് പെണ്ണൽപ്പം കറുത്തു പോയാ അവള് മോശം. കറുത്ത പുരുഷന് വെളുത്ത പെണ്ണിനെ കെട്ടാം, പക്ഷേ കറുത്ത പെണ്ണിന് വെളുത്ത പുരുഷനെ കെട്ടിക്കൂടാ. ഇതൊക്കെ എവിടുത്തെ ന്യായ? ആരുടെ നിയമോ? എന്റെ ഭാര്യയുടെ നിറം അല്പം കറുത്തുപോയി, അതിന് മറ്റുള്ളവർക്ക് എന്താ? അത് എന്റെ സൗന്ദര്യബോധമല്ലേ? ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി എന്റെ ഭാര്യ ശ്യാമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് നിങ്ങളെല്ലാവരും പൂജിച്ച് പ്രാർത്ഥിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ടല്ലോ, ആ ദൈവത്തെ പള്ളി ഉണർത്തുന്ന ആളാ എന്റെ ഭാര്യയുടെ അച്ഛൻ. മനസ്സിൽ നന്മയുള്ള അമ്പലവാസികളുള്ള കുടുംബത്തിലാ എന്റെ ഭാര്യ വളർന്നത്. അപ്പോ അവളല്ലേ തറവാടുത്തുള്ളവള്? ആന്റിമാരെ, ഞാൻ എന്റെ അമ്മയുടെ സിസ്റ്റേഴ്സായിട്ടാ നിങ്ങളെ കരുതുന്നത്. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കല്ലേ, ഒന്നും തോന്നല്ലേ? എന്നെ ഒരു മകനായിട്ട് കരുതണം.
കാപ്പി ഹോട്ടലിൽ നിന്നാണല്ലോ ഹലോ ഹലോ മാഡം ഹോട്ടലിൽ നിന്നാ വന്നോ ഇങ്ങോട്ട് കേറി വരണ്ട ഞാൻ പുറത്തേക്ക് വരാം മാഡം പുറത്തേക്കൊന്നും വരണ്ട ഒരു ആപത്ത് പറ്റി അത് പറയാനാ വിളിച്ചേ ആപത്തോ എന്താ ആപത്ത് ഞങ്ങളുടെ ഡെലിവറി ബോയ് അങ്ങോട്ടേക്ക് വരുമ്പോ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു ആക്സിഡന്റ് ആയി ഡെലിവറി ബോയ് ഹോസ്പിറ്റലുമായി അയ്യോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ല ആ ഓർഡർ ക്യാൻസൽ ആക്കി മാഡം ഞങ്ങൾക്ക് ആ ഫുഡ് ഐറ്റമിനി സപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്ത് മര്യാദയില്ലേ മേ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം ഫുഡുമായി വന്ന ഡെലിവറി ബോയ് ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലുമായി അയാൾക്ക് വളരെ സീരിയസ് ആണ് ഇതൊന്നും എനിക്കറിയണ്ട എന്റെ ഗസ്റ്റുകൾ ഇവിടെ ഫുഡിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ സോറി മാഡം എന്തായാലും ഇനി ഫുഡ് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇവിടെ സ്റ്റാഫും ഇല്ല അയ്യോ അങ്ങനെ പറയല്ലേ ഞാൻ എന്റെ ഗസ്റ്റുകളുടെ മുന്നിൽ നാണം കേടും നിങ്ങൾ ഫുഡ് തന്നേ പറ്റൂ പ്ലീസ് ഒരു നിർവാഹവും ഇല്ല മാഡം ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ദൈവമേ ചോദിച്ചല്ലോ എന്താ ഐശ്വര്യ ഞാനേ ഫുഡ് ഉണ്ടാക്കാണെന്ന് അമ്മയോട് നുണ പറഞ്ഞിട്ട് ഫുഡ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തു അതിപ്പോ ക്യാൻസൽ ആയി അതെന്ത് പറ്റി അത് ഡെലിവർ ചെയ്യാൻ പറ്റില്ല അത് കൊണ്ടുവന്ന ബോയ് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലായി അതിനിപ്പോ എന്ത് ചെയ്യും ഐശ്വര്യ എനിക്കറിയില്ല ആകെ നാണക്കേടാവുമല്ലോ ടെൻഷൻ ആവാതെ എന്തിനൊരു പരിഹാരമല്ലേ ഗസ്റ്റുകള് അവിടെ ഫുഡ് കഴിക്കാൻ കാത്തിരിക്കുകയല്ലേ വേറെ ഹോട്ടലൊന്നും വിളിച്ചു പറഞ്ഞേ ഞാൻ വിളിക്കട്ടെ എടുക്കുന്നില്ല ആണോ മറ്റേ ഹോട്ടലിൽ വിളിച്ചാലോ ആ വിളിക്ക് ഹലോ അതെ ഞാൻ ആനന്ദ നിലയത്തിൽ നിന്നാണേ പിന്നെ ലഞ്ചിന് കുറച്ച് ഫുഡ് വേണമായിരുന്നു നടക്കില്ല ഞാൻ അറേബ്യൻ റെസ്റ്റോറന്റിൽ വിളിച്ച് ചോദിക്കട്ടെ ഹലോ അതെ ആനന്ദ നിലയത്തിൽ നിന്നാ ഇവിടത്തേക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കുറച്ച് ഫുഡ് വേണമായിരുന്നു ഒരു രക്ഷയില്ല നല്ല ഹോട്ടലുകളിൽ നിന്ന് പെട്ടെന്ന് ഈ സമയത്ത് ഫുഡ് കിട്ടാൻ ഒരു സാധ്യതയില്ല 4 മണിക്ക് വേണമെങ്കിൽ തരാന്നാ അവര് പറയുന്നത് അമ്മയുടെ മുമ്പിലും അവരുടെ മുമ്പിലും ഞാൻ ആകെ തകർന്നു പോവല്ലോ അമൃതയെടുത്തി ഇനി എന്ത് ചെയ്യും ഞാനൊരു വഴി പറയാം എന്ന് വേഗം പറ അതൊക്കെ പറയാം ഒന്ന് വേഗം പറ എടുത്തി ഐശ്വര്യക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതേ ഉള്ളൂ അവസാനത്തെ പോകും വഴി എന്താന്ന് വെച്ചാ പറ അമൃതയെടുത്തി നമുക്കവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും എങ്ങനെ ഇത്ര പെട്ടെന്നോ അതെ ഇത്രയും പേർക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരേ ഒരാൾ വിചാരിച്ചാൽ നടക്കും ആര് നമ്മുടെ ശ്യാമ
നിനക്ക് അവള് ശത്രുവായിരിക്കും. പക്ഷേ അവള് നിന്നോട് ശത്രുതയൊന്നും കാണിക്കില്ല. എന്നാലും അവള് എന്റെയും നിന്റെയും അനിയത്തിയാ. അവളോട് നീ പറഞ്ഞ അവള് നിന്നെ സഹായിക്കും. അല്ലെങ്കിൽ നീ അമ്മയുടെ മുൻപിലും ആ വന്നിരിക്കുന്ന അവതാരങ്ങളുടെ മുൻപിലും നാണം കെടും. എന്തു പറയുന്നു, വീട്ടിലുള്ള അനിയത്തിയുടെ മുൻപിൽ തലകുനിക്കുന്നോ അതോ വന്നു കയറി അവരുടെ മുൻപിൽ നാണം കെട്ട് തല കുനിച്ചു നിൽക്കണോ? ശ്യാമയോട് തന്നെ പറയാല്ലേ. എന്നാ വാ. എന്റെ ലൈഫിൽ വളരെ കുറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, ഒരു ദുഃഖം ഉണ്ടാവുമ്പോ ഒട്ടും താമസിക്കാതെ തന്നെ ഒരു സന്തോഷവും ഉണ്ടാവും. അത് നിശ്ചയമാണ്. അതുകൊണ്ട് താൻ വിഷമിക്കണ്ട. നാണം കെടുത്തിയവർ തന്റെ കാല് പിടിക്കുന്ന ഒരു കാലം വരും. അല്ല, എഴുത്തിമാര് രണ്ടുപേരും കൂടിയാണല്ലോ. ഞങ്ങളെ ഫുഡ് കഴിക്കാൻ ക്ഷണിക്കാൻ വന്നായിരിക്കും അല്ലേ? അയ്യോ, സ്റ്റെപ്പ് കയറി വരണ്ടായിരുന്നോ? ഒന്ന് വിളിച്ചാ പോരായിരുന്നോ? അല്ല, വിളിച്ചിട്ടും കാര്യമില്ല. ഞങ്ങൾ ആ ഗസ്റ്റുകളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. ഐശ്വര്യടത്തി ഉണ്ടാക്കിയ ഫുഡല്ലേ അത്? തിരക്കിനിടയിലിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോഴാ. ഒരു ചെറിയ അക്കടി പറ്റിപ്പോയി. അക്കടിയോ? എന്തക്കടി? ആർക്ക്? ഐശ്വര്യക്ക്. ഐശ്വര്യ അടുത്തേക്കോ? കഷ്ടം. ദേ, അക്കടി ഐശ്വര്യ എന്നുള്ള വട്ടപ്പേര് വീഴുവോ? അല്ല, എന്തക്കടിയാ പറ്റിയെ? പറ ഐശ്വര്യ. അമൃത എടുത്തി പറ. അതായത് ഐശ്വര്യ വലിയ ഷെഫാണെന്നും ഫുഡ് ഉണ്ടാക്കാൻ വലിയ മിടുക്കിയാണെന്നൊക്കെ അവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചുമ്മാ പറഞ്ഞുപോയി. ഇപ്പതിനെ തള്ളെന്നൊക്കെ പറയും. ഐശ്വര്യ അടുത്തേക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരിക്കും. അതൊക്കെ അറിയാം. ജ്യൂസ് ഉണ്ടാക്കും, നല്ല ഉറക്ക ഗുളിക ചേർത്തിട്ട്. ശരി, ഇപ്പൊ എന്താ അടുത്ത പ്രശ്നം? അത് പറ. ഐശ്വര്യ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കാൻ ഇവള് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തു. എന്നിട്ട് ഡെലിവറി ബോയ്ക്ക് ആക്സിഡന്റ് ആയി. ഫുഡൊക്കെ റോഡിൽ തെറിച്ചു പോയി. ആ ഓർഡർ ക്യാൻസൽ ആയി. അത് കഷ്ടം. അല്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ കൊമ്പത്തെ തറവാട്ടുകാരികളുടെ മുമ്പില് എന്റെ പാവ ഐശ്വര്യ അടുത്ത് നാണം കെടുവല്ലോ. അവർക്ക് കുറച്ച് കഞ്ഞിയും പയറും കൊടുത്തുവിട്. അതാവുമ്പോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതല്ല, വേറൊരു പരിഹാരമായിട്ടാ ഐശ്വര്യ വന്നിരിക്കുന്നത്. അത് ഐശ്വര്യ തന്നെ പറയും. ഇത്രയും പേർക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാൻ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയൂ. അതാർക്കാ? ശ്യാമയ്ക്ക്. ശ്യാമയ്ക്ക് അതിന് കഴിയൂ. ഓ, എന്റെ പാവപ്പെട്ട ഭാര്യ ശ്യാമയ്ക്ക്. ശ്യാമേ, നിനക്ക് അംഗീകാരം വരുന്ന വഴിയുണ്ടോ? ആരിൽ നിന്ന് അംഗീകാരം? ശ്യാമേ, ശ്യാമ എത്രയും പെട്ടെന്ന് അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അമൃതയെടുത്തിയും ഞാൻ സഹായിക്കാം. പക്ഷേ ക്രെഡിറ്റ് ശ്യാമയ്ക്ക്. ക്രെഡിറ്റ് ശ്യാമയ്ക്കോ? അതെ, കണ്ട യൂസ്ലെസ്സുകൾക്കൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് ഒന്നും എന്റെ ഭാര്യയ്ക്ക് വേണ്ട. അതിന് എന്റെ ഭാര്യയെ കിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് ഞാൻ അനുവദിക്കില്ല. തറവാട്ടുകാരിയായ കുലീനകൾക്ക് അമ്മയെ ഐശ്വര്യത്തെയും കൂടി സംഘം ചേർന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്റെ ഭാര്യയെ ഞാൻ അതിന് വിടില്ല. അവർക്ക് കൃത്യസമയത്ത് ആഹാരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതിന്റെ നാണക്കേട് നമുക്കെല്ലാവർക്കും അല്ലേ?
മിണ്ടി പോരുത്. തറവാട്ടുകാരികളും അമ്മയും ഇവരെല്ലാവരും കൂടി നിന്നെ നിർത്തി നാണം കെടുത്തിയില്ലേ? ഇനി ഇവര് നാണം കെടട്ടെ ആ പത്രാസുകാരികളുടെ മുമ്പില്. സാർ അങ്ങനെ പറയരുത്, എന്നെ നാണം കെടുത്തിയതൊക്കെ ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഞാൻ ക്ഷമിച്ചിട്ടില്ലല്ലോ. ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റൂ. അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാതെ വിട്ട അതേ വീട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും നാണക്കേടല്ലേ? അതെ, നിന്നെ നാണം കെടുത്തിയവർക്കുള്ള ഒരു ശിക്ഷ ആവട്ടെ ഇത്. അങ്ങനെയൊന്നും പറയരുത് സർ. ഐശ്വര്യടത്തി, നമ്മുടെ അടുത്തിയല്ലേ. നീ ഇവരുടെ അനുജത്തിയാണെന്നുള്ള പരിഗണനയൊന്നും ഇവർക്കില്ലല്ലോ. ഇതേ ഇവരുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത പണിയാണ്, അനുഭവിക്കട്ടെ. അഖിൽ സർ, ഞാൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം. സർ ദയവ് ചെയ്ത് സമ്മതിക്കണം. സർ ദയവ് ചെയ്ത്. ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇവര് നിന്നോട് ചെയ്തതിനെല്ലാം ഇവിടെ വെച്ച് നിന്റെ മുഖത്ത് നോക്കി മാപ്പുറണം. അയ്യോ സർ, അതൊന്നും വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. മാപ്പ് പറയാതെ ഞാൻ സമ്മതിക്കില്ല. കാര്യം നടക്കാൻ വേണ്ടി ഞാൻ മാപ്പ് പറയടാ. എന്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി, ഞാൻ മാപ്പ് പറയുന്നു. അയ്യോ വേണ്ട വേണ്ട. വേണം. ശ്യാമേ, ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും ഞാനിപ്പോ മാപ്പ് ചോദിക്കുന്നു. അയ്യോ ഇനി ശ്യാമ കിച്ചണിലേക്ക് ചെല്ല. ഹലോ. ഹലോ അഖിൽ, ദീപനാ, അഗാപ്പേ ഹോട്ടൽ. ആ ദീപൻ, അഖിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി ബോയ്ക്ക് ആക്സിഡന്റ് അല്ലേ? അതെ, ഗുരുതരമാണേ. താങ്ക്സ് ബ്രോ. ഒരു ഹോട്ടൽ ഉടമസ്ഥനും ചെയ്യാത്ത കാര്യാ താങ്കൾ ചെയ്തത്. എന്തിനാ അഖിൽ താങ്ക്സ് ഒക്കെ പറയുന്നത്? അഖിൽ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റൂ. ഒരാൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണമായിരുന്നു, അതിനു വേണ്ടിട്ട് ചെയ്തതാ. ഓ, അവർ ഓർഡർ ചെയ്ത ഫുഡിന്റെ ക്യാഷ് ഞാൻ പേ ചെയ്തോളാം. ആ ഫുഡ് നമ്മുടെ അഭയ കേന്ദ്രത്തിലേക്ക് കൊടുത്തേക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ നാളെ കാണാം. ശരി എന്നാ. ഓക്കേ.